നമസ്കാരം. കോവിഡ് കഴിഞ്ഞ് എല്ലാവർക്കും സാമ്പത്തികമായി പ്രയാസമുണ്ട്. അതിൽ പണമുള്ളവർക്കും പണമില്ലാത്തവർക്കും പ്രശ്നങ്ങളുണ്ട്. നല്ലപോലെ നടന്നിരുന്ന പല റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ ഇവരൊക്കെ ഒന്ന് തുറന്നു എന്നേ ഉള്ളൂ. കിട്ടാവുന്നിടത്തൊക്കെ കടം വാങ്ങിയാണ് പലരും ഓരോ ദിവസവും ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലുള്ളവർക്ക് ഇത്രയും വലിയ രൂക്ഷമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വല്ലാതെ തകർന്നതും കേരളത്തിലാണ്, കേരളത്തിൽ മാത്രമാണ്. ലക്ഷക്കണക്കിന് മലയാളികൾക്ക് വിദേശ രാജ്യത്ത് ജോലി നഷ്ടപ്പെടുന്നു. പലരുടെയും ചെറിയ ചെറിയ ഷോപ്പുകൾ അടച്ചുപൂട്ടി. അതായത്, കേരളം ശരിക്കും ഇപ്പോൾ സാമ്പത്തിക തകർച്ചയിലാണ്. ഒരിക്കലും നഷ്ടങ്ങൾ വരാത്ത ബിവറേജസ് കോർപ്പറേഷൻ, മദ്യം വിളമ്പുന്ന ബാറുകൾ, അവരും കടുത്ത നഷ്ടത്തിലോട്ട് നീങ്ങുകയാണ്. പഴയതുപോലെ ആളുകൾ വരുന്നില്ല, അവരുടെ കയ്യിൽ പണമില്ല. അത് അവിടെ നിൽക്കട്ടെ. പറയുവാൻ പോകുന്നത്, കാറുകൾ വാങ്ങി ടാക്സിയായി ഓടിക്കുന്നവർ, വീട് വയ്ക്കുവാൻ ചെറിയ ലോണുകൾ സ്വകാര്യ പണമിടപാട് കമ്പനികളിൽ നിന്നും എടുക്കുന്നവർ, ചെറിയ ബസ് സർവീസ് നടത്തുന്നവർ, ഇവരൊക്കെ അതിദാരുണമായ പ്രതിസന്ധികളിലാണ്. കഴിഞ്ഞ സമയത്ത് ഒരു സ്വകാര്യ പണമിടപാട് കമ്പനി അവരുടെ പാർക്കിംഗ് ഏരിയയിൽ 3000-ൽ പരം കാറുകളാണ് ജപ്തി നടപടി പിടിച്ചിട്ടിരിക്കുന്നത്. ആ ഒരു കൂട്ടർ കോൺട്രാക്ട് ബേസിൽ ഏത് വൃത്തികെട്ട മാർഗവും ഉപയോഗിച്ച് അവരുടെ പണം വാങ്ങി നമ്മുടെ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് വല്ലാതെ ഹറാസ് ചെയ്യുവാൻ വലിയ ശ്രമം എല്ലായിടത്തും അവർ നടത്തുന്നുണ്ട്. എൻ്റെ ചോദ്യം, ഈ കാറുകൾ ജപ്തിയായി പോയവർ, വീടുകൾ ജപ്തിയായവർ, ഇവർ ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും? ഇത് നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാർ അറിഞ്ഞിരിക്കണം. എന്നാൽ സർക്കാർ ഇത് അറിയുന്നുണ്ടോ? അതോ അറിഞ്ഞിട്ടും അറിയാതെ ഭാവിക്കുന്നതാണോ? ഇതൊരു ചെറിയ സമൂഹമല്ല, ഒരു വലിയ സമൂഹം ഇതിൽപ്പെട്ടിരിക്കുകയാണ്. ഇവരെ സഹായിക്കുവാൻ നമ്മളെ ഭരിക്കുന്ന സർക്കാർ മുന്നോട്ട് വന്നേ മതിയാകൂ. അതിൽ ചിലർ, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അവരുമായി സംസാരിച്ചപ്പോൾ അറിഞ്ഞത്, അവരുടെ കെട്ടുകാരെ പോലും അവർ വിറ്റ് ആഹാരം കഴിക്കുവാൻ അത്ര രൂക്ഷമായ സ്ഥിതിയാണ്. കുട്ടികൾക്ക് യൂണിഫോം വാങ്ങിയിട്ടില്ല, പുസ്തകം പോലും തികച്ചും വാങ്ങിയിട്ടില്ല. അതൊക്കെയാണ് സ്ഥിതി. ഇവരൊക്കെ പറയുന്നത്, അവരുടെ മുൻപിൽ ഇനിയുള്ളത് കൂട്ട ആത്മഹത്യ മാത്രമാണ്. അതുകൊണ്ട് എത്രയും വേഗം സർക്കാർ ഇടപെട്ടേ മതിയാകും. ഇതിന് ഒട്ടും ഇനി സമയം താമസിപ്പിക്കരുത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.